ഒന്നു തീയാ, ഇത്ര നാളായി. നീ എപ്പോ ചോദിച്ചാലും ഓഫീസിലെ ഓഫീസിലാന്നാലും തരത്തേ ഇല്ല. പ്ലീസ് സ്റ്റേ, ഇപ്പൊ ഇവിടെ ആരുമില്ല, ഒരച്ചൊന്ന്. ഇത് പറയാൻ കാത്തുന്നതും നമ്മുടെ ചേക്ക് തേക്ക് ചെയ്യുന്നു. മര്യാദക്ക് ഒന്ന് കിസ് അടിച്ചു വരുമായിരുന്നു. തേയ താൻ പോയിക്കോ, ആരെങ്കിലും അത്യാവശ്യത്തിന് വന്നതേക്കും. ആ കമീൻ. ആ ജെ കെ, ഹായ്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ജിമ്മി, ഇന്ന് എന്തായാലും പറയണം. എത്ര നാളെന്ന് വെച്ചാൽ എനിക്ക് തേയോട് ഇഷ്ടമാണെന്ന് കാര്യം ഇവനോട് പറയാതെ ഇപ്പൊ എന്താ രണ്ടും കൽപ്പിച്ചിട്ട് പറയാം. ജിമ്മി, നീയോ? എന്താ കാര്യടാ, നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നേ, അതും ഈ സമയത്ത്? അത് പിന്നെ ജെ കെ, എനിക്ക് എനിക്ക് തേ ലിക്സി, നീ ഇവിടെ ഉണ്ടായി നോടി, എത്ര നേരായി ഞാൻ ഇവിടെ അന്വേഷിക്കുന്നെന്ന് അറിയോ? ആ ഇപ്പൊ എന്റെ മേലിലേ കായലിലെ കുറ്റം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കണ്ടെന്ന്? അവിടെ അടങ്ങി റെസ്റ്റ് എടുക്കണ്ടേ? 7 മാസമായി, എന്നിട്ട് അവളുടെ കുട്ടി കളിക്കുന്ന ഒരു കുറവില്ല, വയറ്റിലൊരു കുട്ടിയുണ്ടെന്നൊരു വിചാരവും ഇല്ല. അയ്യോ പിന്നെയും തുടങ്ങി. രണ്ടുപേരൊന്ന് നിർത്തിക്ക്, എപ്പോ കണ്ടാൽ ഇത് തന്നെ രണ്ടിന്റെ അവസ്ഥ. ഒന്ന് മിണ്ടാതെ നിനക്ക് ഇരുന്നൂടെ? അയ്യോ ആരായി പറയുന്നേ, നിങ്ങളും വല്ല പിന്നോട്ടൊന്നല്ല, രണ്ടുപേരും നടക്കാം. എന്റെ പൊന്നോ, നിങ്ങളുടെ നാലുപേരും നല്ല ബെസ്റ്റ് കപ്പിൾ ആട്ടോ. എങ്ങനെ ഇങ്ങനെ വഴക്ക് കൂടുന്നേ? പോയി ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ടില്ലേ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. ശരിക്കും തേയ പോലെ തന്നെ അവിടുത്തെ കാണുമ്പോ തോന്നുന്നേ. എന്റെ തേയ അല്ല, എന്റെ തേയ അല്ലേ. ഒരിക്കലും ഒരിക്കലും അവളെന്റെ എന്റെ തേയ ആവില്ല. എന്താടാ നിങ്ങൾ എന്നോടൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞേ? ജെ കെ, ആക്ച്വലി ഞാൻ ഇന്ന് മീറ്റിങ്ങിൽ അങ്കിളിനെ കണ്ടിരുന്നു. അങ്കിൾ എന്നോട് നിന്നെ എവിടെയെങ്കിലും കണ്ടിരുന്നോ എന്തെങ്കിലും ചോദിച്ചു. ഞാൻ പിന്നെ ഇല്ലാന്ന് പറഞ്ഞു. ഇനി എപ്പോഴെങ്കിലും കണ്ടെങ്കിൽ അങ്കിളിനോട് അറിയിക്കാൻ പറഞ്ഞു. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഞാനെല്ലാം അങ്കിളിനോട് പറയട്ടെ? ജെ കെ, എന്തിനാ ഇനി ഇങ്ങനെയൊക്കെ? ഹ്യൂജിനെ, ഞാൻ എൻ്റെ കാര്യം നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ? എന്റെ അഭിപ്രായം അന്നും ഇന്നും ഒന്ന് തന്നെയാ. ഒരിക്കലും ഞാൻ അങ്ങോട്ടേക്കില്ല. ആരുടെ അടുത്തേക്കും അവരാരും ആരും കാരുമില്ല. ആരും അവിടെ എനിക്കാരുമില്ല. ആ വീട്ടിലാരുമില്ല, ആ നാട്ടിലാരുമില്ല. വിജയ്ക്ക് ഒറ്റക്ക, എപ്പോൾ ഒറ്റക്കായിരിക്കും. എടച്ചാനെ, അവൻ എന്താ ഇങ്ങനെ? അവനെല്ലാം മറന്നൊന്ന് ജീവിച്ചൂടെ? എപ്പോഴെന്തിനെ അവൻ ഓടിച്ചോടുന്നേ? അവന് അവനൊന്ന് മൂവ് ഓൺ ആയിക്കൂടെ? നമ്മൾ പറഞ്ഞിട്ട് ഇനി എന്നൊരു കാര്യമില്ല. അവന് ഇഷ്ടമുള്ളതുപോലെ അവന് ചെയ്തോട്ടെ. അവൻ്റെ സന്തോഷം നമുക്ക് വലുത്. നീ പറഞ്ഞ പോലെ അവൻ്റെ സന്തോഷം നമുക്ക് വലുത്. അവൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുണ്ടാവും അവൻ്റെ കൂടെ എപ്പോ. ബേബി, എത്ര നാളായി ഞാൻ നിന്നെ കണ്ടിട്ട്. നമ്മൾ കണ്ടിട്ട് ഇന്നത്തേക്ക് 4 വർഷമാവാൻ പോവുക. 4 ഇയേഴ്സ്. എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ തോന്നുക. എന്തൊക്കെയോ മിസ്സിങ് ആയ പോലെ എനിക്ക്. നിനക്കറിയാവുന്നതിൽ എനിക്ക് എത്ര ഇഷ്ടമായി നിന്നെന്ന്.
ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക്. എന്നിട്ടോ നീ പെൻ്റെതല്ലോ, നീ പോയില്ല. എനിക്ക് എത്ര ഐ ലവ് യു സോ മച്ച്. ഞാൻ മരിക്കോളും, ഒരാളെ സ്നേഹിക്കുമെങ്കിൽ അത് നീ ആയിരിക്കും. അത് നീ മാത്രമായിരിക്കും ദയ. I miss you so much. അപ്പൊ ആർമീസ്, ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം എപ്പിസോഡ് ഇടാൻ നല്ല ലേറ്റ് ആയിരുന്നെന്ന്. അത് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പ്ലസ് വണ്ണാണ്. അപ്പൊ കുറെ എക്സാംസ്, നോട്ട്, അസൈൻമെന്റ്സ് ഒക്കെ ആയിട്ട് തല അങ്ങ് പൊട്ടുക. അതിൻ്റെ ഇടയിൽ എഡിറ്റ് ആക്കാൻ സമയം കിട്ടില്ല. സോറി, ഞാൻ ഇനി എപ്പോഴും വേഗം അപ്ലോഡ് ആക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ ബൈ സരംഗിയോ. പിന്നെ ഇയർഫോൺ ഇട്ടിട്ട് കേൾക്കുന്നതാണ് ബെറ്റർ, കാരണം സൗണ്ട് തീരെയില്ല.